ഇന്നലത്തെ ബഡ്ജറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും നികുതി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിന് സെസ് വർദ്ധിപ്പിച്ച കാര്യം ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഓട്ടോ തൊഴിലാളി എന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? പൊതുവേ ഇപ്പോൾ ഓട്ടോയ്ക്ക് ഓട്ടം കുറവാണ്. ഏത് രീതിയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ജീവിതം വരെ നമുക്ക് ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ തൃപ്തി അല്ല അല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു സാധനത്തിന് വില കൂട്ടപ്പോൾ നമ്മളെ പോലെയുള്ളവരെയും 5 രൂപ 5 രൂപ അവർ കൂട്ടി കൂട്ടി വാങ്ങിക്കും. അപ്പം അവർക്ക് അതിന് മുതൽ നഷ്ടം വരുന്നില്ല. പാവപ്പെട്ട ഞങ്ങളെ പോലെയുള്ളവരെയൊന്നും 1 രൂപ 2 രൂപ 3 രൂപ വെച്ച് കൂട്ടി 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 അവരെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. കൊറോണ കഴിഞ്ഞ് വലിയ അത്യാവശ്യങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ്. അവരിത്ര ധൃതിപ്പെട്ട് ഇങ്ങനെ ഒരു 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 പദ്ധതി ആവിഷ്കരിച്ചത് അത്ര ശരിയല്ല. ഈ അവസരത്തിൽ മനുഷ്യനെ കൊള്ളയടിക്കുന്ന ഒരു രീതി ആയിപ്പോ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ 2 രൂപ കൂടി പെട്രോളിനും ഡീസലിനും ഒക്കെ. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മാർഗമായി. ഗവൺമെന്റിനാണെങ്കിൽ നഷ്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് മന്ത്രിമാർക്ക് കാറ് വാങ്ങിക്കാൻ വീട് വാങ്ങിക്കാൻ എല്ലാവർക്കും പൈസ ഉണ്ട്. നമ്മളെ പോലെ പാവപ്പെട്ടവന്മാർക്ക് പൈസ ഇല്ല. ബഡ്ജറ്റ് ഇത്രയാണെങ്കിലേ ഇതൊന്നും സമരം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാവപ്പെട്ട ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടി, അവരൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ അരി വില കൂടി എല്ലാം കൂടി. മാത്രമല്ല ഡ്രൈവർമാർക്ക് മാത്രമല്ല എല്ലാവർക്കും, പാവപ്പെട്ടവന്മാരെ എല്ലാവരെയും ഈ ഗവൺമെന്റ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ബഡ്ജറ്റ് കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ്. കാരണം ഒരു വിഭാഗത്തെ മാത്രമല്ല, മോട്ടോർ മേഖല തൊഴിലാളികളെ ബാധിക്കുന്നത് അതിഭയാനകമായിരിക്കും. കാരണം നികുതി വർധനവ്, രജിസ്ട്രേഷൻ വില വർധനവ്, പെട്രോൾ ഡീസൽ വില വർധനവ്, ഇത് 3 കാരണങ്ങൾ കൊണ്ട് സാധാരണപ്പെട്ട തൊഴിലാളികളെ കാര്യമായി ബാധിക്കും. സത്യത്തിൽ ഞങ്ങൾ പ്രേരകമാരാണ്, സാക്ഷരതാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രേരകമാരാണ്. ഞങ്ങളിപ്പോൾ 6 മാസമായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടിയൊരു സാഹചര്യമാണ്. പ്രേരകന്മാരെ സംബന്ധിച്ച് എല്ലാവരും, കൂടുതൽ പേരും ഈ വിധവകളായിട്ടുള്ളവരും വീട്ടിൽ പ്രാരാബ്ധമുള്ള സ്ത്രീകളാണ് ഇതിലേറെ പേരും, ഏറെ ആളുകളും. 1700 പരം ആളുകൾ പ്രേരകന്മാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് പറയാം, മുതലാളിമാർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതും സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമല്ല എന്ന് വേണമെങ്കിൽ പറയാം. വർദ്ധിപ്പിച്ചത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുക. നമ്മുടെ പേപ്പർ വായിച്ചിട്ടുള്ള അറിവ് വെച്ച് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമില്ല. അവർക്ക് ഇനിയിപ്പം ഇതിന്റെ പേരിൽ സാലറിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കും. പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ നികുതി വർദ്ധിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിനോട് കടുത്ത അതൃപ്തിയാണ് പൊതുജനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷന് യാതൊരു വർധനവുമില്ല. കൂടാതെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചേക്കുമോ എന്ന ഭയത്തിൽ കൂടിയാണ് പൊതുജനങ്ങൾ. എന്തായാലും ജനങ്ങളുടെ സർക്കാർ ജനങ്ങളെ കൈയൊഴിയില്ലെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അലോഷിക്കൊപ്പം മാനസാ രവി, തിരുവനന്തപുരം.